എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു കഷ്ടകാലം? ഒന്ന് കഴിയുമ്പോ ഒന്ന്. നമ്മുടെ കൂട്ടപ്പൻ പണിക്കരക്കൊണ്ടൊന്ന് നോക്കിക്കായിരുന്നു കേട്ടോ, എന്തങ്ങനെ ഇടയ്ക്കിടെ അവരെ കട്ടതകൾ ഉണ്ടാവണെന്ന് അറിയാലോ. പണിക്കര് കൃത്യമായിട്ട് പറയോ കൃഷ്ണേട്ടാ? കൃത്യമായിട്ട് പറയും. മീനാക്ഷി അമ്മയുടെ രണ്ടാമത്തെ മോള് 7 മാസം ഗർഭിണി ആയിരിക്കുമ്പോഴാ പണിക്കര കാണാൻ പോയത്. സുഖപ്രസവാണോ എന്നറിയാൻ ആ പോയത്. ആ കുട്ടിയെ 7-ാം മാസത്തില് പറ്റില്ലേ? അതാ പണിക്കര് ഒരു മിടുക്ക്. 7-ാം മാസത്തില് പറ്റതോ? അല്ല ഭവാനിയമ്മേ, ഡോക്ടർമാരൊക്കെ പറഞ്ഞത് സുഖപ്രസവായിരിക്കുന്ന. പക്ഷെ കുട്ടപ്പ പണിക്കര് ഗണിച്ചു പറഞ്ഞു 7-ാം മാസത്തിൽ പെറും കുട്ടി ചാവും. കുട്ടി രക്ഷപ്പെട്ടു. അത് ഈശ്വരാനുഗ്രഹം. ഇവറ്റെ പോലുള്ളവരുണ്ടായാലേ നാശം തന്നെ വീടിന് വരൂ. അമ്മ എന്തിനു കുട്ടികളെ ശപിക്കണേ? അവരെന്ത് തെറ്റാ ചെയ്തെ? കുട്ടികളായാലേ കുറച്ച് ദൈവവിശ്വാസം അനുസരണയൊക്കെ വേണം. ഇവറ്റയ്ക്ക് അതുണ്ടോ? ഉണ്ടോന്നാ എന്റെ ചോദ്യം. നിങ്ങൾ എന്തിനാ ഭവാനിയമ്മ കുട്ടികളുടെ അമ്മക്കിട്ട് കയറണം? അവറ്റ എന്ത് പഠിച്ചു? ഇനി എത്ര നേരം കാത്തുക്കണാവോ? ഇതൊക്കെ ഏത് വീട്ടിലും സംഭവിക്കില്ലേ? അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഒക്കെ ജീവിതത്തിന് എന്ത് ഗ്യാരണ്ടിയുള്ളേ? ഒരു ഗ്യാരണ്ടിയിൽ എപ്പ എന്തോണെങ്കിലും സംഭവിക്കാം. മക്കളകത്തേക്ക് പോരെ, വെറുതെ എന്തിനാ അമ്മൂമ്മേനെ ദേഷ്യപ്പെടുത്തണത്? എന്തെങ്കിലും പറ്റിയാ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സമയത്തിന് വണ്ടി കിട്ടുവോ? ആ കാര്യം പറയാതിരിക്കാൻ ഭേദം. പുഴയ്ക്ക് മീതെ പാലം വരുന്നു, പാലം വരുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയേ? ഇലക്ഷൻ എടുക്കുമ്പോ ഓരോരുത്തമാർ ഇങ്ങോട്ട് വരും, അത് തരാ ഇത് തരാ എന്നൊക്കെ പറയുകയും ചെയ്യും. പറച്ചിലല്ലാതെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. മെയിൻ റോഡിലെത്തണമെങ്കിൽ 5-6 നാഴിക നടക്കണം. എന്തൊരു നാടാ അത്! ഇങ്ങനെ ഒരു കുഗ്രാമം കേരളത്തിൽ കയറി കാണില്ല. ഒരു ആശുപത്രിയില്ല, സ്കൂളും ഇല്ല. ആശുപത്രിയും വേണ്ട, സ്കൂളും വേണ്ട, ഒരു ഓട്ടോറിക്ഷ പോലും ഇല്ല. ഇന്നത്തെ കാലത്തെ ഏത് ഗ്രാമത്തിലെ ഓട്ടോറിക്ഷ ഇല്ലാത്ത? എങ്ങനെ ഓട്ടോറിക്ഷ വരാ? റോഡ് മുഴുവൻ കുണ്ടും കുഴിയല്ലേ. കൊണ്ടുപോയിട്ട് എന്തുണ്ടായിയാവോ എന്റെ ഈശ്വര? ആരെ കൂടെ പോയിരിക്കണേ? അടക്കയിലെ സുരേഷ. എന്തുണ്ടായ ഭവാനിയമ്മ? എന്ത് പറയാനാ കുമാര, കാലദോഷം അല്ലാണ്ട് എന്താ പറയാ? ഞാൻ അമ്മയും കൂടി അടക്കളയിലിരുന്ന് കപ്പരിയായിരുന്നു. കപ്പലരിയേ? നിനക്ക് ചെവിയും കേക്കാണ്ടായോ? കപ്പലല്ല കപ്പ. പെട്ടെന്ന് ദീ എന്നൊരു ശബ്ദം. ഞങ്ങൾ രണ്ടാളും കൂടി ഓടി ചെന്ന് നോക്കുമ്പോ അനക്കല്ല കുമാര, കണ്ട ചങ്ക് തകരും കുമാര. ദേവരെ എങ്ങനെയും കാലക്കേട് വരൂ. മണിയേട്ട അവിടെ ഉണ്ടായിരുന്നില്ല, വടക്കേലെ സുരേഷ കൊണ്ടുപോയത്. സുരേഷോ? ആ ബാലനാശിനിയുടെ ഇളയ മോനെ. ആ സുരേഷേ അവൻ മിടുക്കനാന്നേ, എന്തു കാര്യം നടത്താൻ പ്രാപ്തിയുള്ളവനാ. നിന്റെ കെട്ടിയോൻ എങ്ങടാ പോയിരിക്കണേ? മണിയേട്ടൻ വില്ലേജ് ഓഫീസിലേക്ക് പോയിരിക്ക. അവിടത്തെ കാര്യം കഴിഞ്ഞാൽ ചെലപ്പോ ടൗണിലും പോകുന്നു പറഞ്ഞിരുന്നു. എന്തായാലും മണീനെ വിവരറിയിക്കണ്ടേ? എന്നെ വേണ്ടേ? ഇവിടുന്ന് എങ്ങനെയാ കൊണ്ടുപോയത്? കാറിലോ ഓട്ടോയിലോ? രാമന്റെ വീട്ടിലേക്ക് സിമെന്റ് കൊണ്ടുവന്ന പെട്ടി ഓട്ടോറിക്ഷയിലാ കൊണ്ടുപോയത്. പെട്ടി ഓട്ടോലോ? സുരേഷ് പിറകിലിരുന്ന് പിടിച്ചു. കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ കൊണ്ടുപോയി. അന്ന് രാവിലെ കൊണ്ടുപോയത്, 4 മണിയാകുമ്പോഴേക്കും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. മണീനൊന്നും വിളിച്ചറിയിക്കായിരുന്നില്ലേ? മണിയേട്ടൻ ഫോൺ കൊണ്ടുപോയിട്ടില്ല, എടുക്കാൻ മറന്നു. നിങ്ങളൊന്നും വിഷമിക്കാതിരിക്കാൻ ഭവാനിയമ്മേ, ഇതിപ്പോ 4-ാം തവണയല്ലേ അങ്ങനെ കൊണ്ടുപോണേ. 3 തവണയും ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു കൊണ്ടുവന്നില്ലേ? സന്ധ്യാകുമ്പഴേക്കും കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ സഹോദരൻ ഏറ്റവും. വത്സലെ മണി എവിടെ ഉണ്ടോന്ന് തിരക്കിട്ട് വരാം. ദാസന് എവിടുന്നാ വരണേ? ടൗണീന്നാ. എന്തേ? അവിടെ എങ്ങാനും ഭവാനിമ്മയുടെ മകൻ മണിയെ കണ്ടോ? ഇല്ല. എന്തോ വിശേഷം? അതൊന്നും ഇപ്പൊ പറയാൻ നേരില്ല. തിരക്കില്ലെങ്കി അവിടെ കേറി ഭവാനിയമ്മ ഒന്ന് ആശ്വസിപ്പിക്കൂ. ഞാൻ തിരക്കിലാണല്ലോ കൃഷ്ണേട്ടാ. എന്നാ വേണ്ട, ഞാൻ പോട്ടെ.
ഇന്ന് ഇനി കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. വല്ലാണ്ട് വൈകിട്ടാ കൊണ്ടുവരുന്ന വെച്ചാ ഇനി എന്താ ചെയ്യാ? എത്ര നേരം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? അകത്ത് വന്ന് കിടന്നൂടെ. നിനക്കത് പറയാം, എന്റെ ഉള്ളിലെ സങ്കടം എനിക്കല്ലേ അറിയുള്ളൂ. നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടോ, സുരേഷ് വന്നു. ആദ്യം കൊണ്ടുപോയ സ്ഥലത്തുനിന്ന് മടക്കി. ടൗണിൽ വെച്ച് മണിയണ്ണ കണ്ടപ്പോ അദ്ദേഹം കുറെ കൂടി നല്ല സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി. വാത്സലേച്ചോട് വിട്ടിരിക്കണ കാശെടുത്തരാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്റെ മാല മാറ്റാൻ വെച്ചിരിക്കണ കാശാ. നീ അത് കൊടുക്ക വാത്സലേ, കാശൊക്കെ ഇനി ഉണ്ടാക്കിയണ്ടാവില്ലേ? എന്തായാലും ഇനി മണി വന്നിട്ടേ പോണുള്ളൂ. ദാഹമുണ്ട്, പക്ഷെ വെള്ളം ഇറങ്ങണ്ടേ മോളെ. കണ്ണീർമഴ തുടങ്ങാറായി. ഒന്നൊന്നര കൊല്ലായിട്ട് ഒരൊറ്റ ദിവസം മുടങ്ങാണ്ട് കാണാറുള്ളതാ. അപ്പൊ കൃഷ്ണ കണ്ണീർമഴ കണ്ടിട്ടല്ലേ പോകുന്നുള്ളോ? സത്യം പറഞ്ഞാ കണ്ണീർമഴ എന്റെ ഒരു വീക്ക്നെസ് ആട്ടോ. ഹാ.